കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് നമ്മുടെ വായനയും സംസ്കാരത്തെയും രൂപപ്പെടുത്തിയതിന്റെ ദീർഘകാലത്തെ ചരിത്രമുണ്ട്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രവർത്തന ശൈലി നമ്മുടെ ഗ്രന്ഥശാലകൾക്കുണ്ടായിരുന്നു. ഇത് മുൻനിർത്തിയാണ് പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ഒരു വാർഡിൽ ഒരു വായനശാല പദ്ധതിക്ക് തുടക്കമിടാൻ ഒരുങ്ങുന്നത്. വായനകൾ പോലും ഡിജിറ്റലായി മാറുന്ന പുതിയ കാലത്ത് വായനശാലകളുടെ പ്രാധാന്യം വർദ്ധിക്കുന്നുണ്ടോ എന്നാണ് ഇനി നോക്കേണ്ടത്. എല്ലാ വാർഡുകളിലും ഓരോ വായനശാല എന്നതാണ് ലൈബ്രറി കൗൺസിലിന്റെ പുതിയ തീരുമാനം. അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തരാൻ പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ ശിവകുമാർ നമുക്കൊപ്പമുണ്ട്. നമസ്കാരം സർ. നമസ്കാരം. എന്താണ് അപ്പോൾ ഉദ്ദേശിക്കുന്നത്? എല്ലാ വാർഡിലും ഓരോ ലൈബ്രറി എന്നുള്ളതിനെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എല്ലാ വാർഡിലും ഒരു ലൈബ്രറി എന്നുള്ളതിനെ കൊണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെന്നെത്താൻ വേണ്ടി പറ്റത്തക്ക രീതിയിൽ, അതായത് പുസ്തകം വളരെ എളുപ്പത്തിൽ വായനക്കാരൻ്റെ കൈവശത്ത് എങ്ങനെ എത്തിച്ചു കൊടുക്കും എന്നുള്ളതാണ് ലൈബ്രറി കൗൺസിലിൻ്റെ മുന്നിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അജണ്ട. അതുകൊണ്ട് തന്നെ ഈ എല്ലാ വാർഡും കേന്ദ്രീകരിച്ച് ഒരു വാർഡിൽ ഒരു വായനശാലയെങ്കിലും പ്രവർത്തിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനമാണ് ലൈബ്രറി കൗൺസിൽ എന്നുള്ളവർക്ക് മുന്നോട്ട് വെക്കുന്നത്. ആ രീതിയിൽ ഒരു വാർഡിൽ ഇപ്പം മലയോര മേഖല എന്നുള്ളവർക്ക് അത്രയൊന്നും എല്ലാ വാർഡുകളിലും വായനശാലകൾ ഇന്ന് പ്രവർത്തിക്കുന്നില്ല. തീർച്ചയായും പയ്യന്നൂരിൽ നിന്ന് ചിന്തിക്കുന്നവർക്ക് തോന്നുമ്പോൾ പയ്യന്നൂരിലാണെങ്കിലും കരുവള്ളൂരാണെങ്കിലും ഒരുപാട് വായനശാലകളുണ്ട്. പക്ഷേ മലയോര മേഖലയുടെ സ്ഥിതി അതല്ല എന്നാണല്ലേ പറയുന്നത്? അതല്ല, ഇപ്പം പയ്യന്നൂർ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം പയ്യന്നൂർ നഗരസഭയിൽ ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നഗരസഭ എന്നുള്ളവർക്ക് വായനശാലകളുള്ള സ്ഥലമാണ് പയ്യന്നൂർ. അതുപോലെ തന്നെ കരുവള്ളൂർ 14 വാർഡുകളിൽ 30 വായനശാല കരുവള്ളൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ആ രീതിയിൽ തന്നെയാണ് കാങ്കോൽ ആലപ്പുഴ പഞ്ചായത്ത്. പക്ഷേ രാമന്തളി പോലുള്ള പഞ്ചായത്തുകളിൽ 5 വായനശാലകൾ മാത്രം പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്താണ് രാമന്തളി. അപ്പോൾ ആ രാമന്തളി പോലുള്ള പഞ്ചായത്തുകളിൽ, പെരിങ്ങോം പോലുള്ള പഞ്ചായത്ത്, അങ്ങനെ മലയോര മേഖലയിലുള്ള പഞ്ചായത്തുകളിലും മറ്റ് പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളിലൊക്കെ ഒരു വാർഡിൽ ഒരു വായനശാലയെങ്കിലും പ്രവർത്തിപ്പിക്കണം. അത്തരം ഒരു പൊതു ഇടങ്ങൾ ഈ മേഖലയിൽ സ്ഥാപിക്കണം എന്നുള്ളതാണ് ലൈബ്രറി കൗൺസിലിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമായിട്ട് ഈ വർഷം ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ നടക്കുമെന്ന് അറിയില്ലെങ്കിൽ പോലും മുൻപ് കാലത്ത് ഒരു നല്ല രീതിയിലുള്ള ചർച്ചകൾക്കും വായനകൾക്കും ഒക്കെയാണ് ഇത്തരത്തിൽ ലൈബ്രറികൾ വേദിയായിട്ടുള്ളത്. ആ ഒരു കാലത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നുള്ളൊരു ശുഭപ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. ലൈബ്രറി പ്രവർത്തകൻ എന്നുള്ള, ഗ്രന്ഥശാല പ്രവർത്തകൻ എന്നുള്ളവർക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിലൊരു ശുഭപ്രതീക്ഷയാണ്. കാരണം ഇതിനെ, കേരളീയ സമൂഹത്തിന് ഇതിനെ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഇതിനെ മറികടന്നുകൊണ്ട് മറ്റൊരു രീതിയിലേക്ക് പോകാൻ വേണ്ടി പറ്റില്ല. കാരണം കേരളത്തിൻ്റെ കേരളീയ നവോത്ഥാനത്തിൽ നിന്നാണ് മറ്റെല്ലാ മേഖലയിലും വികാസം പ്രാപിച്ചതുപോലെ കേരളത്തിൻ്റെ ഗ്രന്ഥശാലാ സംഘവും അതുപോലെ തന്നെ ഗൗരവമായിട്ടുള്ള ഒരു വായനക്കാരെയും സൃഷ്ടിച്ചെടുത്തത് കേരളീയ നവോത്ഥാനത്തിൻ്റെ കാലഘട്ടം മുതലാണ്. ശരിക്കും ഒരുപക്ഷെ കേരളീയ നവോത്ഥാനത്തിൻ്റെ കാലഘട്ടത്തിന് ശേഷം ദേശീയ പ്രസ്ഥാനം വന്നു. ആ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടത്തിൽ അന്ന് KPCC പ്രസിഡൻ്റായിട്ടുള്ള സഖാവ് VM ശങ്കര നമ്പൂതിരിപ്പാട്, അതിൻ്റെ പ്രസിഡൻ്റായിരുന്നു മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സാഹിബ്, അവർ ആ കമ്മിറ്റിയിൽ, ആ KPCCയെ കൊണ്ടൊരു തീരുമാനം എടുപ്പിക്കുകയായിരുന്നു, കേരളത്തിൽ എല്ലാ ഗ്രാമത്തിലും വായനശാലകൾ ആരംഭിക്കണം. ആ വായനശാലകൾ ആരംഭിക്കണം എന്ന് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരും കേരളീയ നവോത്ഥാനത്തിൻ്റെ നേതാക്കന്മാരും അത്തരമൊരു തീരുമാനം എടുക്കുന്നതിൻ്റെ പിന്നിൽ ഒരു വലിയ ഒരു പോളിസി ഉണ്ട്. ആ പോളിസി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല, ഇപ്പോൾ എല്ലാ വിദ്യാഭ്യാസ മേഖലയും നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും, ഭരണകൂടം നിർദ്ദേശിക്കുന്ന കാര്യം മാത്രമേ നമുക്ക് സ്കൂളിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിലൊരു കുട്ടിയെ പഠിപ്പിക്കും. ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള പഠനം മാത്രമാണ് നമുക്ക് അത്രയും പഠിപ്പിക്കാൻ വേണ്ടി പറ്റും. മറ്റ് കാര്യങ്ങൾ പഠിപ്പിക്കാൻ ഏത് വിദ്യാഭ്യാസ മേഖലക്കും സാധ്യമല്ല. പക്ഷേ ഒരു മനുഷ്യൻ, പൂർണ്ണമായിട്ടുള്ളൊരു മനുഷ്യൻ ആകണമെങ്കിൽ, അറിവിൻ്റെ വലിയ ചക്രവാളത്തിലേക്ക് കടക്കണമെങ്കിൽ, ഈ അക്കാദമിക് വിദ്യാഭ്യാസത്തോടൊപ്പം മറ്റു വായനയിലേക്ക് മനുഷ്യനെ നയിക്കുന്ന പ്രസ്ഥാനങ്ങൾ വേണം. ആ പ്രസ്ഥാനങ്ങളാണ് കേരളത്തിൽ ഗ്രന്ഥശാല സംഘം ഏറ്റെടുത്തത്. അതുകൊണ്ട് തന്നെ അക്കാദമിക് വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ഒരു, നമുക്ക് വേണമെങ്കിൽ സമാന്തര ഗ്രാമീണ സർവകലാശാലകൾ എന്ന് വിളിക്കത്തക്ക രീതിയിലുള്ള കേരളത്തിൻ്റെ ഗ്രന്ഥശാല പ്രസ്ഥാനം, ആ ദൗത്യമായിരുന്നു കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലത്തിൽ കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലത്തിൽ ഉയർത്തി കൊണ്ടുവന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗ്രന്ഥശാലകളെ സംബന്ധിച്ചിടത്തോളം. തീർച്ചയായും ഇവർക്കൊപ്പം തന്നെയാണ്, ഈ ദൗത്യത്തിനൊപ്പം തന്നെയായിരിക്കും കേരളത്തിൻ്റെ എല്ലാ മനസ്സും എന്ന് തീർച്ചയായും പറയാം. നമ്മുടെ കുട്ടികൾ വായിച്ചു തന്നെ വളരട്ടെ. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പൈത്രൻ കണ്ടോത്തിനൊപ്പം KN വർഷ.